ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, എച്ചിൽ തുപ്പി നമുക്ക് ആരെങ്കിലും ആഹാരം ഉണ്ടാക്കി തന്നാലോ? അതിനു മുൻപ് നമ്മൾ പല ഹോട്ടലുകളിൽ പോയി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നവരാണ് അല്ലെ? എന്നാൽ നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എത്രമാത്രം വൃത്തിയോടെയാണ് എന്ന് നോക്കാറുമില്ല. ചിലർ വൃത്തിയോടെ ഭക്ഷണം നൽകാറുണ്ട്, എന്നാൽ ചിലരാവട്ടെ വളരെ വൃത്തിഹീനമായ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നവരുമായിരിക്കും. അത്തരത്തിലുള്ള ക്യാമറയിൽ പതിഞ്ഞ ചില സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നോർത്ത് ഇന്ത്യയിലുള്ള പല ഭക്ഷണങ്ങളും ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് തന്തൂരി റൊട്ടി. ഈ തന്തൂരി റൊട്ടി നമ്മളിൽ പലരും ഇഷ്ടത്തോടെ കഴിച്ചിട്ടുമുണ്ടാകും. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്നയാൾ അയാളുടെ എച്ചിൽ തുപ്പിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ നിങ്ങളെ കാണിച്ചാലോ? അതെ, അത്തരത്തിലൊന്നായിരുന്നു ഇത്. ഇത് ഡൽഹിയിലുള്ള ഒരു ഹോട്ടലിൽ നിന്നും പകർത്തിയ ഒരു വീഡിയോയാണ്. സൂക്ഷിച്ചു നോക്കൂ, ഇയാൾ ഓരോ തവണയും തന്തൂരി റൊട്ടി ഉണ്ടാക്കുമ്പോൾ ആട്ടയുടെ മുകളിൽ തുപ്പിയ ശേഷമാണ് അത് അടുപ്പിൽ വെക്കുന്നത് എന്ന് കാണാം. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വളരെ വൈറലായിരുന്നു. കൂടാതെ ഇത് കണ്ട ഡൽഹി DGP ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ഇതും അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ്. കയ്യിലിരിക്കുന്ന കാശും കൊടുക്കണം, മറ്റുള്ളവരുടെ എച്ചിലും തിന്നേണ്ട ഒരു അവസ്ഥ അല്ലെ? ഈ സ്ട്രീറ്റ് കച്ചവടക്കാർ നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ശ്രദ്ധ നൽകുന്നുണ്ട് എന്നതിനുള്ളൊരു വീഡിയോ ഞാൻ കാട്ടിത്തരാം. ഇവിടെ ഈ കരിമ്പ് ജ്യൂസ് കടക്കാരൻ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാനായി വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് കണ്ടില്ലേ? ഇവിടെ ഒരുത്തനാവട്ടെ സ്പ്രേ പെയിന്റ് ആണ് അടിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, ഈ കടക്കാരൻ ആപ്പിൾ തൂക്കി നൽകുമ്പോൾ എങ്ങനെ കസ്റ്റമറിനെ പറ്റിക്കുന്നു എന്ന്. കണ്ടില്ലേ, ഇനി നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹൈദരാബാദിലുള്ള ഒരു ബിസിനസ്മാനായ വംശി കൃഷ്ണ റെഡ്ഡി അവിടെയുള്ള ഒരു സെൻട്രൽ മാളിൽ ഷോപ്പിംഗ് ചെയ്യാനായി കുടുംബത്തിനൊപ്പം പോകുന്നു. ശേഷം ഷോപ്പിംഗ് കഴിഞ്ഞതും അവിടെയുള്ള ഒരു ഫേമസ് ആയ സബ്വേ ഹോട്ടലിൽ നിന്നും കഴിക്കാനായി ഫാമിലിക്കൊപ്പം കയറുന്നു. അങ്ങനെ അവിടെ നിന്നും കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്ന വംശി കൃഷ്ണയുടെ മകളുടെ വായുടെ ഉള്ളിൽ കൂടി എന്തോ ഓടിപ്പോകുന്നത് പോലെ തോന്നിയതിനാൽ അത് എന്തെന്ന് നോക്കിയപ്പോൾ ജീവനുള്ളൊരു കോക്രോച്ചിനെ കിട്ടുന്നു. അത് കണ്ട് ഞെട്ടിയ പെൺകുട്ടി കൂൾ ഡ്രിങ്ക്സിന്റെ കപ്പിന്റെ ഉള്ളിൽ നോക്കിയപ്പോൾ രണ്ടു മൂന്ന് പാറ്റകൾ കൂടി ആ കപ്പിന്റെ ഉള്ളിൽ കൂടി ഓടുന്നതായി കാണുന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട വംശി കൃഷ്ണ നേരെ ഇവരുടെ കിച്ചന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ വൃത്തിഹീനമായി കിടക്കുന്ന ഇടത്തിൽ ധാരാളം പാറ്റകൾ അവിടെയെല്ലാം ഓടി നടക്കുന്നതായി കാണുന്നു. കൂടാതെ യൂസ് ചെയ്ത കപ്പുകൾ വാഷ് ചെയ്യാതെ റീയൂസ് ചെയ്യുന്നതും കാണാനിടയായി. ഇതിനെക്കുറിച്ച് അവിടെയുണ്ടായിരുന്ന ലേഡി മാനേജറോട് കേട്ടപ്പോൾ അവരുടെ അടുത്തു നിന്നും വളരെ മോശം റിപ്ലൈ ആയിരുന്നു ലഭിച്ചത്. കൂടാതെ വംശി കൃഷ്ണ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ലേഡി വംശി കൃഷ്ണ തന്നെ ഹറാസ് ചെയ്യുന്നു, കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോകുക പറഞ്ഞിട്ട് താൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എവിടെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്തോളൂ, തന്നെ കൊണ്ട് ഒന്നും ഞങ്ങളെ ചെയ്യാൻ കഴിയില്ല എന്നും വളരെ ധിക്കാരത്തോടെ പറയുന്നു. അതിനാൽ വംശി കൃഷ്ണ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും വീഡിയോ വളരെ വൈറലാകുകയും ചെയ്തു. കൂടാതെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ ഈ ഹോട്ടൽ പരിശോധിച്ചപ്പോൾ ഈ ഹോട്ടൽ വൃത്തിഹീനമാണ് എന്ന് കണ്ടെത്തുകയും ഹോട്ടലിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് നോട്ടീസ് അയക്കുകയും ചെയ്യുന്നു. വളരെ സേഫായി ശുദ്ധീകരിച്ച് പാക്കിംഗ് ചെയ്തിരിക്കുന്നു എന്ന പരസ്യത്തിനാൽ തന്നെ ധാരാളം പേരാണ് ടാറ്റ സോൾട്ട് വാങ്ങുന്നത്. എന്നാൽ ഈ വീഡിയോ കണ്ടു നോക്കൂ, ഇവർ എത്ര ശുദ്ധമായിട്ടാണ് ടാറ്റ സോൾട്ട് പാക്ക് ചെയ്യുന്നത് എന്ന്. വീഡിയോ കണ്ട് പലരും ടാറ്റയ്ക്ക് ഈ വീഡിയോ ടാഗ് ചെയ്ത ശേഷം മോശമായി പറയാനും തുടങ്ങി. ആയതിനാൽ ഈ വീഡിയോ വളരെ വൈറലാവുകയും അങ്ങനെ മുംബൈ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണവും ആരംഭിക്കുന്നു. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ മുംബൈയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ടാറ്റയുടെ ഫേക്കായ പാക്കിംഗ് കവർ യൂസ് ചെയ്ത് അതിൽ സാധാ ഉപ്പ് നിറച്ച് വിൽക്കുകയായിരുന്നു എന്ന് പുറത്തുവരുന്നു. ഈ ഗ്രൂപ്പ് ടാറ്റ സാൾട്ട് മാത്രമല്ല ടൈഡ്, സൾഫ് പൗഡർ, ആശീർവാദ് ആട്ട തുടങ്ങിയ പല ബ്രാൻഡുകളുടെ വ്യാജനം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.